ഇതേപോലെ സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചണ്, വർക്ക് ഏരിയ, മാസ്റ്റർ ബെഡ്റൂം, ബെഡ്റൂം എന്ന് പറഞ്ഞ് ഓരോ രീതിയിലും കൊടുത്തേക്കണം എത്രയാണ്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 1300, ഫസ്റ്റ് ഫ്ലോറിൽ 400, ഏകദേശം 1800 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിലിമിനറി ആയിട്ട് നമ്മൾ കൊടുത്തപ്പോഴേ നമുക്ക് കിട്ടിയ ഡീറ്റെയിൽ ആണ്. അപ്പൊ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് വാസ്തുപ്രകാരമുള്ള ഫ്ലോർ പ്ലാൻ പകുതി സമയം കൊണ്ട് വരയ്ക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ്. 2026 എല്ലായിടത്തും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടാവുകയും തന്നെ ചെയ്യും. ഇപ്പോൾ ക്ലയന്റ് ഒരു റിക്വയർമെന്റ് വന്നാൽ നമുക്ക് എങ്ങനെയാണ് AI ഒക്കെ ഉപയോഗിച്ചിട്ട് സാധാരണക്കാലം ഒരു പകുതി സമയം കൊണ്ട് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ പറ്റുന്ന ആ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നാണ്, ഞാൻ വിളിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസ് അല്ലെങ്കിൽ സ്റ്റഡി പർപ്പസ് ഉള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ കിഴക്ക് ദർശനമായിട്ട് 12 മീറ്റർ വീതിയും പടിഞ്ഞാറോട്ട് 46 മീറ്റർ നീളമുള്ള ഒരു വസ്തുവിൻ്റെ 2 നിലയിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഒരു വീട് പണിയണം. താഴെ 3 ബെഡ്റൂം വേണം, മൂന്നും ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വേണം, 1700 സ്ക്വയർ ഫീറ്റ് താഴെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നെങ്കിൽ നമ്മൾ നേരെ ഇത് കോപ്പി ചെയ്തിട്ട് AI ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ പറയണം എനിക്ക് ഇതാണ് എൻ്റെ റിക്വയർമെൻറ്റ്, ഇതനുസരിച്ചുള്ള ഒരു സാധനം ചെയ്യാൻ പറയണം. അപ്പോൾ അവർ നമുക്ക് ആദ്യം അയച്ചു തരും, ഇങ്ങനെ ടേബിൾ ആക്കിയിട്ട് തരും, നമുക്ക് സിറ്റ് ഔട്ട് ഒരു 6 അടി × 10 അടി അങ്ങനെ സൈസ് വരും, ഏകദേശം ബഡ്ജറ്റ് സൈസ് വരും. അതിനകത്ത് ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണ്, ചെയർ, അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ എല്ലാം അതിനകത്ത് പറയും. അപ്പോൾ ഓരോന്നും എത്രയാണ് സ്ക്വയർ ഫീറ്റ്, എത്രയാണ് അതിൻ്റെ സൈസ് പറയും. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിനോട് നമുക്ക് ചോദിക്കാം ക്ലയൻറ്റിൻ്റെ അകത്ത് ഏതൊക്കെ സാധനങ്ങളാണ് വീട് വെച്ച് കഴിയുമ്പോഴത്തേക്കും വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊടുക്കാം. അതല്ല ഇവരിത് ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ പിന്നെ ഈ സാധനങ്ങളുടെ അനുസരിച്ചുള്ള റൂം വെക്കേണ്ട കാര്യമില്ല, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് അവർ ഇതല്ലാതെ വേറെ കുറേ സാധനങ്ങളാണ് അവർ ആഡ് ചെയ്യണമെങ്കിലോ അതനുസരിച്ച് ആഡ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്തിട്ടുള്ള തരാൻ പറയാം. അപ്പോൾ ഓരോ റൂം ഇപ്പോൾ ആ റിക്വയർമെൻ്റ് അനുസരിച്ച് ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോഴേക്കും തന്നെ നമുക്ക് കിട്ടിയ സാധനങ്ങളാണ്. ഇതേപോലെ സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചണ്, വർക്ക് ഏരിയ, മാസ്റ്റർ ബെഡ്റൂം, ബെഡ്റൂം എന്ന് പറഞ്ഞ് ഓരോ രീതിയിലും കൊടുത്തേക്കണം എത്രയാണ്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 1300, ഫസ്റ്റ് ഫ്ലോറിൽ 400, ഏകദേശം 1700 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിലിമിനറി ആയിട്ട് നമ്മൾ കൊടുത്തപ്പോഴേ നമുക്ക് കിട്ടിയ ഡീറ്റെയിൽ ആണ്. ഇത് നിങ്ങളെ ക്ലയൻറ്റിനെ കൊടുത്തിട്ട് ക്ലയൻറ്റോട് ചോദിക്കുക ക്ലയൻറ്റ് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഏതൊക്കെയാണ്, ക്ലയൻറ്റ് ഇത് ഏതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലയൻറ്റ് നോക്കി കഴിയുമ്പോഴത്തേക്കും ക്ലയൻറ്റ് അറിയാൻ പറ്റും ക്ലയൻറ്റിൻ്റെ വീട് പണിത് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ സാധനങ്ങളാണ് വെക്കണത്. അപ്പോൾ ചിലപ്പോൾ ക്ലയൻറ്റ് ചിലപ്പോൾ ഇതേപോലെ സാധനങ്ങളെല്ലാം വേണ്ടെന്ന് ചോദിച്ചു, ഡ്രസ്സിംഗ് ടേബിൾ വേണ്ടെന്ന് ചോദിച്ചു, അപ്പോൾ പറയും ഡ്രസ്സിംഗ് ടേബിൾ വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇത് വേണ്ടെന്ന് പറയാം. അപ്പോൾ ഓരോന്നും പറയുമ്പോഴത്തേക്കും അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് കട്ട് ചെയ്യണം. ഇത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർക്ക് വേണ്ടത്, ചിലപ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് ചിലപ്പം ഒരു സ്റ്റഡി റൂമോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രെയർ റൂമോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഏകദേശം ബഡ്ജറ്റ് എത്രയാണെന്നുള്ള അതനുസരിച്ച് നമുക്കറിയാം. അപ്പോൾ നമുക്ക് മാക്സിമം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ എത്രയൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പം ക്ലയൻറ്റിന് ഏതാണോ ക്ലയൻറ്റ് പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും ക്ലയൻറ്റ് ഉപയോഗിക്കാൻ പോകുന്ന ഫർണിച്ചർ ഉള്ളത് ആ ഫർണിച്ചറിനനുസരിച്ച് നമുക്കും ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ വീട് നിർമ്മിക്കാം. അതല്ലാതെ നമ്മൾ റൂം കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം, അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമുണ്ടല്ല. പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഇനിയുള്ള കാലഘട്ടത്തിൽ, കാരണം കുറഞ്ഞ സ്ഥലത്ത് മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും ആ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് എന്താണോ ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ക്ലയൻറ്റും കൃത്യമായിട്ട് എന്തൊക്കെയാണെന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുകയും പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണക്കാരും പകുതി സമയം കൊണ്ട് നമുക്ക് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാനും സാധിക്കും. അതേപോലെ നമ്മൾ വാസ്തുവിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ടേബിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണെന്നുള്ള ഫ്ലോർ പ്ലാനുകളൊക്കെ ക്രമീകരിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, എൻ്റെ ബെഡ്റൂമിൻ്റെ സൈസ് 426×26 എന്നുള്ള സൈസാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് എനിക്ക് എൻ്റെ ബെഡിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര ദൂരം മാറിയിട്ടാണ്, എത്ര ഇത് മാറിയിട്ടാണ്, എന്തൊക്കെ സാധനമാണ് വേണ്ടത്, അതിൻ്റെ സൈസ് ഏതാണ്, തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം അത് കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ റൂമിൻ്റെ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യുമ്പോൾ AI ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ചു, വാസ്തുവിൻ്റെ ബേസോ കാര്യങ്ങളോ ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓരോ റൂമുകളിലും എന്തൊക്കെയാണ് വേണ്ടത്, അത് എത്രയൊക്കെ സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ AI കാലഘട്ടത്തിൽ നമുക്കതെല്ലാം ചെയ്യാൻ സാധിക്കും. ഇനിയുള്ള കാലഘട്ടത്തിൽ വീട് വെക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലത്തെ രീതിയിലൊക്കെ AI വാസ്തുവുകളും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ഏരിയ അനുസരിച്ച് വാസ്തുപ്രകാരമുള്ള ഫ്ലോർ പ്ലാൻ സാധാരണയേക്കാളും പകുതി സമയം കൊണ്ട് എങ്ങനെയാണ് ക്രമീകരിക്കണമെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയിട്ടുള്ള വെബിനാർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനകത്ത് 2 മണിക്കൂറത്തുള്ള വെബിനാർ ആയിരിക്കും വരുന്നത്, ലൈവ് ആയിരിക്കും, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും. ആ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ റിസൾട്ട് കിട്ടിയ അതേ മെത്തേഡും കാര്യങ്ങളായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കാം. ആദ്യം രജിസ്റ്റർ ചെയ്യാൻ 100 പേർക്ക് മാത്രമേ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. കൃത്യമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യും, കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രൈവറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനിൻ്റെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഇനി ആ പ്രൈവറ്റ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കടന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ സേഫ് ആയിരിക്കും. വെള്ളിയാഴ്ച രാത്രി 8:00 ലൈവായിട്ട് കാണാം. താങ്ക് യു.